നമസ്കാരം. ആദ്യം തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം. ഇത് നരേന്ദ്രമോദി, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോഴോ അല്ലെങ്കിൽ അതുപോലെ തലപ്പൊക്കമുള്ള ഏതെങ്കിലും നേതാക്കൾ തമിഴ്നാട്ടിൽ വന്നപ്പോഴുള്ള സീനല്ല നിങ്ങൾ കണ്ടത്. തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലൈ കുപ്പുസ്വാമിയാണ്. അപ്പോൾ അത്രയേറെ ജനപ്രീതി നേടിക്കൊണ്ടിരിക്കുകയാണ് അണ്ണാമലൈ കുപ്പുസ്വാമി എന്ന വ്യക്തി തമിഴ്നാട്ടിൽ. ഓരോ ദിവസവും അദ്ദേഹത്തിനോട് ഒന്ന് സംസാരിക്കാൻ, ഒന്ന് തൊടാൻ അവിടുത്തെ ജനങ്ങൾ തിക്കിത്തിരക്കുന്ന കാഴ്ചയാണ്. തമിഴ്നാട്ടുകാർ അങ്ങനെയാണ്, എന്ത് എല്ലാം വൈകാരികമായിട്ടാണ് അവർ എല്ലാം നോക്കിക്കാണുന്നത്. അത് സിനിമാ നടന്മാരാവട്ടെ, രാഷ്ട്രീയക്കാരാവട്ടെ, എല്ലാം. തമിഴ് രാഷ്ട്രീയവും നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ദ്രാവിഡ രാഷ്ട്രീയമാണ്. അത് ഡി എം കെ ആവട്ടെ, അണ്ണാ ഡി എം കെ ആവട്ടെ, രണ്ടാണെങ്കിലും ദ്രാവിഡ രാഷ്ട്രീയമാണ്. ഈ ദ്രാവിഡ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മാത്രമേ അവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. എന്നാൽ അത് പൊളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ അണ്ണാമലൈ അവിടെ കുതിപ്പ് നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റാലിൻ്റെ പാർട്ടിക്ക് മാത്രമല്ല, സ്റ്റാലിൻ്റെ പാർട്ടിയിലില്ലാത്ത മറ്റ് ദ്രാവിഡ രാഷ്ട്രീയം കളിക്കുന്ന അല്ലെങ്കിൽ ദ്രാവിഡ സ്വത്വം കളിക്കുന്നവർക്കും ഇത് അലോസരമുണ്ടാക്കും. അക്കൂട്ടത്തിൽ കമലഹാസൻ വരും, വെട്രിമാരനൊക്കെ വരും. ഇനി കാര്യത്തിലേക്ക് വരാം. കമലഹാസൻ്റെ ചേട്ടൻ ചാരുഹാസൻ, ചാരുഹാസൻ്റെ മകൾ സുഹാസിനി, സുഹാസിനിയുടെ ഭർത്താവ് മണിരത്നം, സുഹാസിനിയും ഭർത്താവും കൂടെ നിർമ്മിച്ചു മണിരത്നം സംവിധാനം ചെയ്ത സിനിമയാണ് പൊന്നിയിൽ ചെൽവം. അപ്പോൾ അതിൻ്റെ കഥ ഇതാണെന്ന് കമലഹാസന് അറിയാത്തതല്ല. അപ്പോൾ തൻ്റെ ബന്ധു കൂടിയായിട്ടുള്ള സുഹാസിനിയും മണിരത്നവും കൂടി ഒരു സിനിമ ഇറക്കുന്നു. ആ സിനിമയ്ക്ക് എന്തെങ്കിലും കോട്ടം തട്ടാൻ വേണ്ടിയല്ല അദ്ദേഹം ഒരു വിവാദം കൊണ്ട് വന്നിരിക്കുന്നത്. യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ടാണ് വിവാദമായി വന്നിരിക്കുന്നത്. അതായത് ചോളരാജാക്കന്മാർ ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞ വെട്രിമാരനെന്ന സംവിധായകനെ പിന്താങ്ങിക്കൊണ്ട് കമലഹാസനും കൂടെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇവർ ഈ ലക്ഷ്യം വെക്കുന്നത് ഈ സിനിമയെയല്ല. ഇനി സിനിമയാണെങ്കിൽ തന്നെ അത് സിനിമയ്ക്ക് ഗുണമാവുകയേ ചെയ്യത്തുള്ളൂ. ഒരു സൈഡിൽ കൂടെ വിവാദം കൊണ്ട് ഈ സിനിമ ഹിറ്റിൽ നിന്ന് സൂപ്പർ ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഒപ്പം തന്നെ സത്യത്തിൽ ഇതിന് ശരിക്കും വിശകലനം ചെയ്താൽ കമലഹാസനും വെട്രിമാരനുമൊക്കെ ലക്ഷ്യം വെക്കുന്നത് അണ്ണാമലൈ കുപ്പുസ്വാമിനെയാണ് എന്ന് കാണാം. കാരണം സമാനതകളില്ലാത്ത കുതിപ്പുമായിട്ടാണ് അണ്ണാമലൈ കുപ്പുസ്വാമി തമിഴ്നാട്ടിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പോലും 12% മുകളിൽ ബി ജെ പിക്ക് വോട്ടുള്ളപ്പോൾ അതിൻ്റെ പകുതി പോലുമില്ല തമിഴ്നാട്ടിൽ, വെറും 6% അണ്ണാമലൈ കുപ്പുസ്വാമി അവിടുത്തെ പ്രസിഡൻ്റായിട്ട് അവരോധിക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വോട്ട് വിഹിതം എന്നത് 6%. പക്ഷേ നമ്മൾ കാണുന്ന ഓരോ ചിത്രങ്ങളിലും ഓരോ വിഷ്വലുകളിലും നമുക്കറിയാം 6% ആ കണക്കുന്ന 6% എന്ന കണക്കിലുള്ള ആളുകളല്ല അണ്ണാമലൈക്ക് ചുറ്റും കൂടുന്നതെന്ന് കാണാം. ഓരോ ദിവസവും ജനങ്ങളുടെ സ്നേഹവും ഇഷ്ടവും ആദരവും ബഹുമാനവും ഒക്കെ വാങ്ങിക്കൊണ്ട് അണ്ണാമലൈ അനുദിനം വളർന്നു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു പച്ചത്തമിഴനായിട്ടുള്ള അണ്ണാമലൈ ദേശീയ ബോധം, ഭാരതത്തിൻ്റെ സംസ്കാരം, വിശ്വാസം, ഇതെല്ലാം കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആളുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച പലരെയും അലോസരപ്പെടുത്തും. അപ്പോൾ വീണ്ടും പഴയ ആ ദ്രാവിഡ സ്വത്വം കുത്തിപ്പൊക്കണം, തമിഴന്മാരൊന്നും ഹിന്ദുക്കളല്ല എന്ന് അവരുടെ ഇടയിലേക്ക് വിഷം കുത്തിവെക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ചോള രാജാക്കന്മാർ ഹിന്ദുക്കളല്ല എന്ന കള്ളം കമലഹാസനെ പോലെയുള്ളവർ പടച്ചുവിടുന്നത്. അനേകം ക്ഷേത്രങ്ങളും ശിവഭക്തരുമായിരുന്ന അവർ ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞാൽ അതിൽ പരം വേറെ മണ്ടത്തരമുണ്ടോ? ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീഴുന്നതിന് മുമ്പ് ഇവിടെ ഗുരുത്വാകർഷണം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതുതന്നെയാണ് കമലഹാസൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണതുകൊണ്ടാണ് അദ്ദേഹം ഗുരുത്വാകർഷണമുണ്ട് എന്ന് കണ്ടുപിടിച്ചത്. അങ്ങനെ ഒരു വാക്കുപോലും ഒരുപക്ഷെ നമ്മൾ കേൾക്കാനിടയായത്. അതിനർത്ഥം അതിനു മുമ്പ് ഈ ഗുരുത്വാകർഷണം ഇല്ലായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു.
ഓക്സിജൻ എന്നൊരു വാക്ക് ഒരു സായിപ്പ് കണ്ടുപിടിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇപ്പം പറയും നമ്മൾ ഓക്സിജൻ ശ്വസിച്ചാണ് ജീവിക്കുന്നതെന്ന്. ഈ ഒരു വാക്കില്ലായിരുന്നെങ്കിലും ഈ സംഗതി അവിടെ ഉണ്ടായിരുന്നു. അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊരു സംസ്കാരമല്ലാതെ മറ്റൊരു സംസ്കാരം ഈ ഭൂമിയിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഹിന്ദു സംസ്കാരം അല്ലെങ്കിൽ സിന്ധു സംസ്കാരം എന്നൊരു പേരിട്ട് വിളിക്കേണ്ട കാര്യമേ ഇല്ലായിരുന്നു. ഒരിടത്തും അങ്ങനെ ഒരു പരാമർശമില്ല. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മറ്റ് സംസ്കാരങ്ങളും മറ്റു മതങ്ങളും ഒക്കെ വന്നപ്പോഴാണ് അതും ഇറാനിലുള്ള ഇറാൻകാരാണത്രേ നമുക്ക് ഇങ്ങനെ ഹിന്ദു എന്ന പേരിട്ട് തന്നതെന്ന്. അതിനുശേഷമാണ് ഇങ്ങനെ ഈ ഹിന്ദു മതം അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരം എന്നറിയപ്പെട്ടു തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരർത്ഥത്തിലാണെങ്കിൽ ഒരുപക്ഷെ ചോള രാജാക്കന്മാർ ഹിന്ദുക്കളായിരുന്നില്ല. പക്ഷേ അന്നാരും ഹിന്ദു എന്ന് വിളിക്കപ്പെടുമായിരുന്നില്ല. അതിനർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ഗുരുത്വാകർഷണമില്ലായിരുന്നു എന്നാരെങ്കിലും പറയുമോ? അത്രയുള്ള സംഭവം. കമലഹാസനും വെട്രിമാരനുമൊക്കെ ശ്രമിക്കുന്നത് എങ്ങനെയും അണ്ണാമലയുടെ മുന്നേറ്റം തമിഴ്നാട്ടിൽ തടയുക എന്നതാണ്. അതിന് അവിടെ കാലങ്ങളായിട്ട് അവർ ഇറക്കി വിജയിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവിഡ രാഷ്ട്രീയം അതിനെ ജ്വലിപ്പിച്ച് നിർത്തേണ്ടത് അവരുടെ ആവശ്യമാണ്. അതാണ് അവർ ശ്രമിക്കുക. കമലഹാസൻ പോലും ലാസ്റ്റ് ഇലക്ഷനിൽ നിന്നിട്ട് BJP സ്ഥാനാർത്ഥിയോട് 8 പൊട്ടിയതാണ് കമലഹാസൻ. അപ്പോൾ ആ ചുരുക്കൊക്കെ കമലഹാസൻ ഇല്ലായിരിക്കുമോ? അല്ലെങ്കിൽ തന്നെ കമലഹാസൻ അറിയപ്പെടുന്ന ഒരു സംഘി വിരുദ്ധനായിട്ടാണ്. അത് സ്റ്റാലിനും അതെ, മറ്റ് ദ്രാവിഡ നേതാക്കളും ഒക്കെ അതെ. അപ്പോൾ അവർക്ക് ഭാവിയിലെങ്കിലും പിടിച്ചു നിൽക്കണമെങ്കിൽ അണ്ണാമലയും അദ്ദേഹത്തിൻ്റെ സംഘത്തിൻ്റെയും, അതായത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളുടെയും വളർച്ച എങ്ങനെയും തടഞ്ഞു നിർത്തേണ്ടതുണ്ട്. അതിന് സാധ്യമായിട്ടുള്ള എല്ലാ വഴികളും നോക്കുന്നതാണ് അവർ, അല്ലാതെ മറ്റൊന്നുമല്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.